ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അച്ചൂസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ചെമ്മീൻ കൊണ്ട ഒരു വടയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ വളരെ ടേസ്റ്റിയാണ് അത് കഴിക്കാനായിട്ട്. ചെറുപ്പത്തിലെ അമ്മ ഉണ്ടാക്കുന്നതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് ചെമ്മീൻ വട. ആ ഒരു വടയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അതിനായി കുറച്ച് ചെമ്മീൻ തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ ബാക്ക് സൈഡിലുള്ള ഈ ഞരമ്പ് ഒക്കെ ക്ലീൻ ചെയ്ത് എടുക്കണം. നന്നായി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. പേസ്റ്റ് പോലെ അരയണമെന്നില്ല, ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം. ചെമ്മീൻ ഇവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അരച്ചു വെച്ചിരിക്കുന്ന ചെമ്മീനിലേക്ക് നമുക്ക് 12 ചെറിയ ഉള്ളി, 2 കഷ്ണം ഇഞ്ചി, 1-5 പച്ചമുളക് ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് എനിക്ക് ചേർത്ത് കൊടുക്കാം. നേരത്തെ ചെമ്മീൻ അരച്ചു വെച്ച ജാറിലേക്ക് തന്നെ നമുക്ക് ഈ ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കൊടുക്കാം. എല്ലാം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെമ്മീനിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി കുഴച്ചെടുക്കാം. എല്ലാം നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഉപ്പ് എരിവെല്ലാം പാകമാണ്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി എരിവ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്താൽ മതി. ഇനി നമുക്കിത് ഓയിലിൽ വറുത്തെടുക്കാം. സ്റ്റവിൽ ഒരു പാൻ വെച്ച് നമ്മളൊന്ന് ചൂടാക്കാം. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. വെജിറ്റബിൾ ഓയിലായാലും ഉണ്ടാക്കാം, എന്നാലും ടേസ്റ്റ് കൂടുതൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ നിന്നും കുറച്ചെടുത്ത് നമുക്ക് ഷേപ്പാക്കി എടുക്കാം. കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ പറ്റിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒട്ടി പിടിക്കില്ല കയ്യിൽ. അപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാനിത് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇതുപോലെ ഉണ്ടാക്കി എടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെച്ചു കൊടുക്കാം. ഇതുപോലെ എല്ലാം ഷേപ്പാക്കി നമുക്ക് വറുത്തെടുക്കാം. ഇടയ്ക്ക് ഇത് മറിച്ചിട്ട് കൊടുത്ത് നമുക്ക് വറുത്തെടുക്കണം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ അത്. അപ്പൊ നമ്മുടെ ചെമ്മീൻ വട ഇവിടെ റെഡി വന്നിട്ടുണ്ട്. നമുക്ക് ഇത് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള വടയെല്ലാം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ചെമ്മീൻ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ചോറിൻ്റെ കൂടെ വെറുതെ കഴിക്കാനായാലും വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.